കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിലായിരിപ്പാൻ നിങ്ങളുടെ കൂടെയായിരിക്കാൻ കർത്താവിടെ ആഖ്യതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു യേശുവിനെ മാറാത്ത സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ലജ്ജിക്കപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന സ്ഥലത്ത് മാന്യത തന്നു നിർത്തുന്ന സ്നേഹമാണ് ദൈവചനത്തിൽ എഴുതിയിരിക്കുന്നത് ലജ്ജയ്ക്ക് പകരം ഇരട്ടി മാന്യത ലജ്ജിക്കപ്പെട്ടു പോകുന്നതിന് പേരും ഇരട്ടി മാന്യത വെണ്ണീരിൽ നിന്ന് അലങ്കാരമാല ഉണ്ടാക്കുന്നത് യാ അത് കർത്താവ നമ്മുടെ ജീവിതത്തിൽ ലജ്ജിക്കപ്പെട്ടു പോകും ശൂന്യമായി പോകും തീർന്നു പോകുമെന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ അതിനേക്കാളും ബെസ്റ്റ് വാതിലുകളെ തുറന്ന് നമ്മൾ നടത്തുന്നൊരു ദൈവം അസാധ്യതകളെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ സാധ്യതയുടെ വഴി തുറന്ന് നടത്തുന്നവൻ തീർന്നു പോയി എന്ന് കരുതുന്ന സ്ഥലത്ത് പുതിയ ആരംഭങ്ങളെ തരുന്നവൻ അതാണ് നമ്മുടെ കർത്താവ് കർത്താവ് പറഞ്ഞത് ഞാൻ സകല ജലത്തിൻ്റെ ദൈവമായ ഹോവയ എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ കർത്താവിന് സകലവും സാധ്യമാണ് ഹാല ലുയ്യ സോ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ എന്ത് പ്രതിസന്ധികളാണെങ്കിലും എന്ത് പ്രതികൂലമാണെങ്കിലും കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ ഒരു പക്ഷേ നമ്മളിതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഭീതിയോടെ നിൽക്കത്തക്കവണ്ണം അത്രയും ടെൻഷൻ നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഓർത്തോണം കാര്യങ്ങളുടെ തുടക്കം കാര്യങ്ങളെല്ലാം നേരെയായി കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കാൻ പോകാം വേഗം വേഗം വാതിലുകളെ തുറന്നു വരാൻ പോകാം നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വാതിലുകളെ സാഹചര്യങ്ങളെ ഒരുക്കിത്തരാൻ തുറന്നു തരാൻ ദൈവം മതിയായവന് സോ ഒന്ന് മനസ്സിനേക്കൊന്ന് ഒരുക്കി സന്തോഷത്തോടെ ഒന്ന് ഒന്ന് പ്രിപ്പയറായിക്കെ ഒരു പുതിയ തുടക്കത്തിനായിട്ട് കർത്താവ് എന്നിലൂടെ വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണെന്നുള്ള ഉറപ്പോടെ ആ കർത്താവിലെ ധൈര്യത്തോടെ യെസ് ആ കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിൽ വർദ്ധിക്കാനായിട്ട് അങ്ങനൊരു ഒരു പുതിയ സ്റ്റെപ്പിൽ വീണ്ടും ഇന്ന് വരെ നമ്മൾ നിന്ന നിലയിൽക്കാളും അപ്പുറത്ത് കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന തലത്തിലേക്കൊന്ന് റെഡിയാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പ്രതിസന്ധികളിൽ കൂടെ പോവുകയാണെങ്കിലും ആ പ്രതിസന്ധികളെ മുഴുവൻ മാറ്റിമറിച്ച് നിങ്ങളെ അവർ അനുഗ്രഹമാക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ കർത്താവ് നിങ്ങൾ മാനിക്കും നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുക മാത്രമല്ല നിങ്ങൾ നിമിത്തം അനേകർ ഉയർത്തപ്പെടത്തക്ക വേണം ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ അത് കർത്താവിൻ്റെ പ്ലാനാണ് അതുകൊണ്ട് നമ്മുടെ അകത്തു നിന്ന് നമ്മുടെ അകത്തെ ഭാരവും പ്രയാസവും നിരാശയും എല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട് കർത്താവിൽ നിന്ന് സന്തോഷിച്ചേ കർത്താവിൽ നിന്ന് ആനന്ദിച്ചേം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തുന്നവന് ഒരിടത്തും ലജ്ജിക്കപ്പെട്ടു പോകാൻ നാണം കിടാനായിട്ട് കർത്താവ് അനുവദിക്കത്തില്ല അവൻ്റെ കരം കുറുകിയിട്ടില്ലെന്നും പ്രവർത്തിക്കാൻ കഴിയാതെ വേണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല കേൾക്കാൻ കഴിയാതെ വേണം അയാൽ അവൻ കർണയുള്ള ദൈവം ദയ ഉള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എവിടെ വീണാലും അവിടെ ഉയർത്തി മാനിക്കുന്നതാണ് നമ്മുടെ ദൈവം ആകാൽ നല്ല സന്തോഷത്തോടെ നല്ല ധൈര്യത്തോടെ ഇന്നും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അകത്തു നിന്ന് കർത്താവ് എന്നോട് എന്താ സംസാരിക്കുന്ന ഒരു ആഗ്രഹത്തോടിന്ന് ആ ഞാൻ കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ക്രൂശിലും യേശു ഏറ്റ മുറിവുകൾ യേശുവിൻ്റെ ശരീരത്ത് ഏറ്റ മുറിവുകളും യേശുവിന് ആ ക്രൂശിൻ്റെ മരണം ക്രൂശിലെ പാടുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു യേശു എനിക്ക് വേണ്ടി അടിക്കപ്പെട്ടു യേശു എനിക്ക് വേണ്ടി തകർന്നു എന്നാൽ അതിൻ്റെ പുറകിൽ നോക്കിയാൽ നമുക്കവിടെ കാണാൻ കഴിയും കർത്താവിൻ്റെ സ്നേഹം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അപ്പോൾ ഇവിടെ ഇത് രണ്ടും നമ്മൾ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് അതായത് നമ്മളൊരു ഒരു പിക്ചർ കാണുമ്പോൾ ഒരു പടം കാണുക ഒരു ഒരു പുഷ്പത്തിൻ്റെ പടം നമ്മൾ കാണുക അപ്പോൾ ആ പടം നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ അതിനകത്തൂടെ ആ ചിത്രത്തിൽ കൂടെ നമുക്ക് നമുക്ക് മനസ്സിലാകും ഈ ഈ പുഷ്പത്തിൻ്റെ കളർ ഇതാണ് അതിൻ്റെ എതളുകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അതിൻ്റെ ലീവ്സ് ഇങ്ങനെയാണ് നമുക്കൊരു ഐഡിയ കിട്ടും ആ ഫ്ലവറിനെക്കുറിച്ച് ആ പുഷ്പത്തെക്കുറിച്ച് എന്നാൽ അതേ സമയത്ത് തന്നെ ആ പുഷ്പത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു ഒരു ചിന്ത നമുക്ക് അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ആ ആ പടം വരച്ചവൻ്റെ ആ ചിത്രം വരച്ച ആളുടെ ആ കലാവാസന അദ്ദേഹത്തിൻ്റെ സങ്കല്പിക്കാനുള്ള കഴിവ് അതുകൂടെ നമ്മളവിടെ കാണുന്നത് ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് മാറാത്തവനായിട്ട് കൂടെയുണ്ട് ജീവിക്കുന്നവനായിട്ട് കൂടെയുണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ കർത്താവിലെ ആശ്രയിച്ചിരിക്കുന്നത് കർത്താവ് നടത്തും കർത്താവ് മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞതാണെങ്കിൽ മാനിച്ചിരിക്കും ഏ അപ്പം നമ്മൾ നമ്മൾ കാണേണ്ടത് ആ ക്രൂശിൻ്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുക ഐ ലവ് യു കർത്താവ് നിങ്ങളെ നമ്മളെ സ്നേഹിക്കുന്നു പിടർ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിനെല്ലാം നിങ്ങൾ ഈ ഈ ടി വിയിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബ് മറ്റ് മറ്റ് പല ചാനലിൽ കൂടെ മറ്റ് പല പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തിനാണ് നിങ്ങളോട് കർത്താവ് ഇങ്ങനെ വചനം സംസാരിക്കുന്നത് വചനം സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കണം നിങ്ങളോടുള്ള സ്നേഹത്തെ നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തണം അത് കർത്താവ് കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊരു ഒരു കാര്യം ഒരു അത്ഭുതം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗം സൗഖ്യമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനകത്തൂടെ എല്ലാം കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരാകിയാൽ നമ്മുടെ അകത്ത് ആ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ അകം നിറയട്ടെ കർത്താവിൻ്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ അകം നിറയട്ടെ അലലുയ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ബോധ്യം വരുത്തട്ടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു ആ ബോധ്യത്തിൽ അലലുയ കർത്താവ് വളരാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ നമ്മൾ ഇന്ന് ഇന്നത്തെ ദേവചനം ചിന്തിക്കാനായിട്ട് ഒന്ന് പത്ത് ദിവസം ലേഖനം ഇതിൻ്റെ രണ്ടാമത്തെ അധ്യയം ഇരുപത്തി നാലാം വാക്യം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കൂശിന്മേൽ കയറി നാം പാപം സംബന്ധിച്ച് മരിച്ച് പാപം സംബന്ധിച്ച് മരിച്ച് പാപം ചെയ്യാൻ കഴിയാതോണം പാപത്തിൽ നിന്ന് പാപത്തിൽ പാപസംബന്ധമായിട്ട് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നീതിക്ക് ജീവിക്കേണ്ടത് അതായത് നമ്മുടെ പാപം സംബന്ധിച്ച് യേശു മരിച്ചപ്പോഴാണ് നമ്മൾ നീതിമാന്മാരായത് അങ്ങനെ നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കയറി നമ്മുടെ പാപത്തെ അവൻ്റെ ശരീരത്തിന് മേൽ ചുമന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ പാപത്തെ യേശുവിന് മേൽ ചുമത്തി യേശുവിനെ പാപമാക്കി എന്നാണ് നമ്മൾ ദൈവജനത്തിൽ വായിക്കുന്നത് യേശു ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ അടിപ്പിണറുകളാൽ നമ്മൾ സൗഖ്യമായി അവന്റെ അടിപ്പിണരിൽ കൂടെ നമ്മുടെ രോഗം സൗഖ്യമായി ഈ ക്രൂശിൽ നടന്ന നാല് കാര്യങ്ങൾ ഒന്ന് അവൻ്റെ രക്തത്തെ നമ്മുടെ പാപം കഴുകപ്പെട്ടു അവൻ്റെ അടിപ്പിണരാൽ നമ്മുടെ രോഗം സൗഖ്യമായി അവന്റെ അവൻ മരത്തിൽ തൂങ്ങി മരിച്ചുകൊണ്ട് നമ്മുടെ ശാപം മാറി അവൻ ദരിദ്രനായതുകൊണ്ട് നമ്മൾ സമ്പന്നരായി ഈ നാല് കാര്യമാണ് ക്രൂശിയിൽ നടന്നത് അപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരെ യേശുവിൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിലേറ്റ ചാട്ടവാറുകൊണ്ടടിച്ചപ്പോൾ അവനെ അവൻ്റെ വിലാപ്പിൽ കുത്തിയപ്പോൾ അവൻ്റെ തലയിൽ മുൾക്രീടം വെച്ചപ്പോൾ ആ യേശുവിൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾ അവൻ്റെ കൈകളിലും കാല് കാലുകളിലും ആണുകൾ അടിച്ചപ്പോൾ ആ ശരീരത്തിലേറ്റ ഓരോ മുറിവുകളും അല്ലെങ്കിൽ നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു അത് ഈ അടിപ്പിണർ ഈ മുറിവുകൾ നമ്മളോട് തരുന്ന ഉറപ്പാണ് ആ അടിപ്പിണരാൽ നമ്മുടെ രോഗം സൗഖ്യമായി നമ്മുടെ ശരീരത്തിന് മേൽ വാണുകൂടരുന്ന രോഗത്തെ ആ അടിപ്പിണരുകൾ എന്നുമായി ആമാൻ എടുത്തു മാറ്റും ഹലോ ലൂിയ നമുക്ക് ഈ രോഗസൗഖ്യം ഇസ്രായേൽ മക്കൾ മിശ്രമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരെ അവരെക്കുറിച്ച് വചനം പറയുന്നത് അവരിൽ ഒരു രോഗി ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് അവരിൽ രോഗി ആരുമുണ്ടായിരുന്നില്ല നമ്മളെ സങ്കീർത്തനം നൂറ്റി അഞ്ചിൻ്റെ മുപ്പത്തിയേഴ് അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല ആരും രോഗികളായിരുന്നില്ല ഒറ്റ രോഗി പോലും ഇല്ലായിരുന്നു എല്ലാവരും ബലമുള്ളവരായിരുന്നു സൗഖ്യമുള്ളവരായിരുന്നു കാരണം ദൈവ സാന്നിധ്യം അവരുടെ കൂടെ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി അവരുടെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് ആമേൻ അവരെ കുറിച്ച് നമ്മൾ കാണുന്നത് അവരിൽ ആരും ബലഹീനന്മാരായിരുന്നില്ല എല്ലാവരും പെർഫെക്റ്റ് ഹെൽത്ത് അവരാ പൂർണ്ണ ആരോഗ്യത്തിൽ നടന്ന് കാരണം അവർ ദൈവസാന്നിധ്യത്തിലായിരുന്നു അപ്പൊ ആ ഇസ്രായേൽ മക്കൾ മിശ്രൈമെന്ന് പുറപ്പെട്ടു പുറപ്പെട്ടവരായ അവരുടെ ജീവിതത്തിൽ അവരാദ്യം അവരാദ്യം വന്ന് നിൽക്കുന്നത് ചെങ്കടലിന് മുമ്പിലാണ് ചെങ്കടലിന് മുമ്പിൽ ആ അവർ അവരൊന്ന് പതറിപ്പോയി പുറകോട്ട് പോകണം മുന്നോട്ട് പോകണം കാരണം പുറകിൽ ഭർവോന്റെ സൈന്യം വരുന്നു മുന്നിൽ പോകാൻ കഴിയുന്നില്ല ഭയന്നു പതറി നിലവിളിച്ചു തിരിച്ചു പോകും എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും അവർ ഇത് പുറപ്പാട് പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് അവർ അവിടുന്ന് അക്കരെ വന്നു എന്നാൽ അവർ കടന്ന പോലെ തന്നെ ഭർവോനും സൈന്യവും കടക്കാനായിട്ട് നോക്കി പക്ഷേ ആ ചെങ്കടൽ അവരെ മുക്കിക്കളഞ്ഞു അവരവിടെ കൊണ്ട് തീർന്നു കർത്താവോട് പറഞ്ഞൊരു വാക്തത്വമായിരുന്നു ഇന്ന് കണ്ട മിശ്രമിനെ ഇനി മേൽ നിങ്ങൾ കാണത്തില്ല ആ വാക്തത്വം കിട്ടി അവർ അക്കരെ കടന്നു അക്കരെ കടന്നപ്പോൾ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവരെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുക കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു ആരാധിക്കുന്നു പാട്ടുപാടുന്നു ഈ പാട്ടുപാടിയതിന് ശേഷം അതിൻ്റെ പതിനഞ്ചാം അദ്ദേഹത്തിന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവർ ചെങ്കടില് പ്രയാണം ചെയ്യിച്ച് അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു വെള്ളം കിട്ടിയില്ല അവരോട് സഞ്ചരിക്കുക അങ്ങനെ അവർ സഞ്ചരിച്ചപ്പോ അവര് മാറയിലെത്തി അവിടെ അവർക്ക് കയ്പുള്ള വെള്ളം അത് അവരുടെ അകത്തേ സ്വസ്ഥതയെ കളഞ്ഞു അവർ പിന്നെയും അവിടെ മോശക്കെതിരെ പുറകുറുക്കുന്നു അപ്പോൾ ദൈവം മോശയോട് ഒരു മരത്തിൻ്റെ ചില്ല കാണിച്ചു കൊടുക്കുന്ന ആ മരത്തിൻ്റെ ചില്ല ആ വെള്ളത്തിൽ മുറിച്ചിടുകയും വെള്ളത്തിൻ്റെ ആ കയ്പ്പ് മാറി മധുരമുള്ളതായി മാറി ലഭ്യ അത് അത് അവർക്ക് സന്തോഷകരമായി തീർന്നു എന്നാൽ അവിടെ വെച്ച് കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ ആ മാറയുടെ തീരത്ത് വെച്ച് ആ സ്ഥലത്ത് വെച്ച് അവിടെ അവരെ കയ്പ്പുള്ള വെള്ളം കുടിക്കുകയും പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറുകയും വെള്ളത്തിൻ്റെ സ്വഭാവം മാറി മധുരമുള്ള വെള്ളമായി മാറുകയും ചെയ്ത അതേ സ്ഥലത്ത് വെച്ച് ദൈവം അവരോട് ചെയ്ത ഒരു ഉടമ്പടി വളരെ ഇമ്പോർട്ടൻ്റാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെയും ഇരുപത്തിയാറാം വാക്യം നിന്റെ ദൈവമായ യഹോയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ കർത്താവ് ഒരു കണ്ടീഷൻ വെക്കുക ഞാൻ മിശ്രമിർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാവും ഇവിടെ പറയുകയാണ് നിങ്ങൾ എൻ്റെ വചനം കേട്ട് എനിക്ക് പ്രസാദമുള്ളത് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എനിക്ക് പ്രസാദമുള്ളത് ചെയ്ത് ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് ഞാൻ പറയുന്ന കൽപ്പന മുഴുവൻ നിങ്ങൾ കേട്ട് ഞാൻ പറയുന്ന വടികൾ നിങ്ങൾ നടന്ന് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ രണ്ട് ഭാഗമായിട്ട് ഭാഗമായിട്ടവിടെ പറയുന്നത് ഒന്ന് ജനം ചെയ്യേണ്ട കാര്യം രണ്ട് അപ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നുള്ള കാര്യം അപ്പം അവിടെ പറയുന്നത് നിങ്ങളിത് ചെയ്താൽ എങ്ങനെ പ്രസാദമുള്ളത് ചെയ്താൽ എൻ്റെ കൽപ്പനകളനുസരിച്ച് സകലവിധികളും പ്രമാണിക്കുകയും ചെയ്താൽ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ പ്രസാദമുള്ളത് ചെയ്യണം അപ്പോൾ ദൈവം പറഞ്ഞതാണ് പ്രസാദമുള്ള കാര്യം ചെയ്യണം ഈ പ്രസാദമുള്ള കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ജനത്തിന് റോമാലേഖനം എട്ടിൻ്റെ മൂന്നിൽ നാം കാണുന്നു ജടത്തിൻ്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി അപ്പം ഇവർ മാക്സിമം ശ്രമിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ എത്താനായിട്ട് പറ്റിയില്ല പക്ഷേ അത് ഈ വാക്തത്വം നമ്മുടേതായിട്ട് മാറണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം ചെയ്താൽ മാത്രമേ ഈ വാക്തത്വം നമ്മുടെ ആകത്തുള്ളൂ അതെങ്ങനെ സാധിക്കുന്ന കാര്യമാണോ നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം യോഗനാൻ്റെ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത് നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി ചെയ്താൽ മിശ്രമർക്ക് വരുത്തിയ ബാധകളൊന്നും നിൻ്റെ മേൽ വരുത്തത്തില്ല ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഹോ അപ്പോൾ അവിടെ പ്രസാദമുള്ളത് ചെയ്യുന്നത് അവിടെ പറയുമ്പോൾ യോഗനാരൻ്റെ സുവിശേഷം ആറിൻ്റെ ഇരുപത്തൊമ്പതിൽ പറയുന്നു എനിക്ക് പ്രസാദമുള്ള പ്രവൃത്തി പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക പിതാവ് അയച്ച യേശുവിൽ വിശ്വസിക്കുക അപ്പോൾ പിതാവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് യേശുവിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് യേശുവിനെ അറിവ് പല വിധത്തിലായിരിക്കാം എന്നാ ഞാൻ പറയട്ടെ യേശു ഒരു മതത്തിൻ്റെ ആളല്ല യേശു ഒരു കൂട്ടത്തിൻ്റെ ആളല്ല യേശു ഏതെങ്കിലും ദേശത്തിൻ്റെ ആളല്ല യേശു ഏതെങ്കിലും പ്രവിശ്യയുടെയോ ഏതെങ്കിലും റീജിയന്റെയോ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ ഉള്ളവനല്ല യേശു സകല മാനവജാതിയുടെയും രക്ഷകനാണ് സകലർക്കു വേണ്ടി തൻ്റെ രക്തത്തെ ഒഴുക്കി തൻ്റെ ശരീരം സകലർക്കു വേണ്ടി മുറിപ്പെടാൻ തകർക്കാൻ പാപം ചുമന്നു തീർക്കാനായിട്ട് തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവന യേശു യേശുക്രിസ്തുവിനൂടെ യേശുവിൻ്റെ കാലം വരെ കർത്താവിൻ്റെ ഭാഗത്വങ്ങളും ദൈവിക പ്രമാണങ്ങളും ആരാധനയും ഒക്കെ ഒരു കൂട്ടത്തിനു വേണ്ടി മാത്രം നിന്നപ്പോ ജഡപ്രകാരം അബ്രഹാമിൽ ജനിച്ചവർക്ക് മാത്രം എന്ന് ലിമിറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പം യേശുക്രിസ്തുവിനോട് നടന്ന കാര്യം സകല മാനവ ജാതിയിലേക്കും ആ രക്ഷയെ കർത്താവ് അമേൻ അലവിയ അഴിച്ചുവിട്ടു യേശുവിനെ വിശ്വസിക്കുന്ന സകലർക്കും അത് ഏത് അത്ര വലിയ പാവിയായിക്കോട്ടെ ഏത് തരം അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തി ആയിക്കോട്ടെ സമൂഹത്തിൽ കൊള്ളത്തില്ലാത്തവനോ കൊള്ളാവുന്നവനോ നല്ല പ്രവൃത്തി ചെയ്ത് ജീവിച്ചവനോ ഒരു പക്ഷേ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും മോശം മോശമെന്ന് പേരെടുത്തവന് ആരുമായിക്കോട്ടെ ആര് വിശ്വസിച്ചാലും അവനെ നീതീകരിക്കുന്ന അവൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു പ്രമാണം യേശുവിലൂടെ നിലവിൽ വന്നു യേശുവിൻ്റെ ക്രൂസ്മരണത്തിലൂടെ നിലവിൽ വന്നത് അലധിയ ഒരു മതമല്ല ഒരു ബന്ധമാണ് ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കർത്താവിനെ യേശു എന്ന് വിളിക്കുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ ഭവനക്കാരായിട്ട് നമ്മൾ മാറുക ഏതെങ്കിലും ഒരു 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 കൂട്ടത്തിൻ്റെ ഒരു സഭയുടെ ഇല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയല്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് അങ്ങനത്തെ ഒരു ഇടപാടല്ല ഇതിനകത്തുള്ളത് ഇവിടെ ഉള്ളത് കർത്താവായ യേശുവിനെ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അമീൻ പിതാവിൻ്റെ സംരക്ഷണത്തിലും പിതാവിൻ്റെ പ്രൊവിഷനിലും പ്രൊട്ടക്ഷനിലും ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക അപ്പം ഇവിടെ പറയുന്നത് പിതാവിന് ഇഷ്ടമുള്ള പ്രവൃത്തി യേശുവിനെ വിശ്വസിക്കുക നിങ്ങൾ ഒരു പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാഗുണ്ട് യേശുവിൻ്റെ വേണ്ടി മരിച്ചു യേശുവിനെ നീതിക്കായിട്ട് ഉയർത്തെന്നേറ്റു എന്ന് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ നിങ്ങളൊരു വാക്ക് യേശു എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു ക്രൂശിൽ ചെയ്ത സകല പ്രവൃത്തിയുടെയും പ്രതിഫലം ആ അതിൻ്റെ അതിൻ്റെ ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക ഹാലോ അത് നിങ്ങളുടേതായിട്ട് മാർഗം അതിന് വേറെ ഒന്നും ചേട്ടാ യേശു യേശുന്റെ കർത്താവ് എന്നൊന്നു ഒന്ന് പറഞ്ഞാൽ മതി ആ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം മാറി മറിയുക ഹാലോ ലൂയ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുമ്പോൾ മിശ്രേമ്യരുടെ മേൽ വരുത്തിയ ബാധയൊന്നും നിന്റെ മേൽ വരുത്തത്തില്ല ഈ മിശ്രാമ്യ മിശ്രേമ്യരുടെ മേൽ ബാധ വരാൻ കാരണം എന്താ ഇവിടെ വചനത്തിൽ പറയുന്നതനുസരിച്ച് മോശ ഭർവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയയ്ക്ക ഭർവൻ പറഞ്ഞു അനുസരിപ്പാൻ ഞാൻ ആരാ എൻ്റെ കയ്യിൽ നിന്ന് വിടുപ്പിക്കാൻ പറ്റുന്ന ഒരു ദൈവമുണ്ടോ ഈ യഹോവയനുസരിക്കുന്നതിന് യഹോവ ആരാ ഞാൻ വിടത്തില്ല ഞാൻ ചെയ്യത്തില്ല ദൈവത്തിൻ്റെ വാക്കിനോട് മറുതലിച്ചു നിന്നപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ചതാണ് ദൈവത്തിൻ്റെ ന്യായവിധി ആദേശത്തിൻ്റെ മേൽ അപ്പോൾ ബാധ അയക്കപ്പെടാൻ കാരണം എന്താ ദൈവവ്യവസ്ഥയോട് വ്യവസ്ഥയോട് മറുത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനെയും എതിർത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ വ്യവസ്ഥയും എതിർത്തപ്പോൾ ആ ദേശത്തിന് മേൽ ദൈവം ബാധ അയച്ചു അപ്പം ആ ദേശത്തിന് മേൽ ബാധ വന്നപ്പോൾ ആ ബാധ ആ ദേശത്തിൻ്റെ മൃഗസമ്പത്തുകളെ നശിപ്പിച്ചു കൃഷിഫലത്തെ നശിപ്പിച്ചു അവരുടെ സ്വസ്ഥതയെ നശിപ്പിച്ചു അവരുടെ ആരോഗ്യത്തെ നശിപ്പിച്ചു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് അവിടുത്തെ സംഹാരദൂതനെ അയച്ച് അവിടുത്തെ ആദ്യ കുഞ്ഞുങ്ങൾ എല്ലാ കുടുംബത്തിലെയും കടിഞ്ഞൂലുകളൊക്കെ സംഹരിച്ചു അപ്പോൾ ഇവിടെ റിബല്യസ്നെസ്സിൻ്റെ അതായത് ദൈവത്തോട് എതിർത്ത് നിന്നതിന്റെ ഭാഗമായിട്ടാണ് ബാധ വന്നത് ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുമ്പോൾ എതിർത്ത് നിന്ന് അതായത് അഥവാ നിങ്ങൾ കർത്താവിനോട് ദൈവവചനത്തോട് ദൈവത്തിന്റെ വ്യവസ്ഥയോട് എതിർത്ത് നിന്നത് നിമിത്തം നിങ്ങളുടെ മേലുണ്ടാകാവുന്ന ബാധയില്ല ഇനി അത് നിങ്ങളുടെ മേൽ വരത്തില്ല ഇനി ആ ബാധ നിങ്ങളുടെ മേൽ ഉണ്ടാവത്തില്ല ഹാല ലുയ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് ദൈവത്തിൻ്റെ ദൈവ വ്യവസ്ഥയോട് മറത്തു നിന്നിട്ടുണ്ടായിരിക്കാം കർത്താവിനെ അറിഞ്ഞു നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിലോ യേശുവിന് വേണ്ടി നിൽക്കുന്നതിലോ ആ ഒരു പക്ഷേ നിങ്ങൾ നിന്നവരായിരിക്കാം ഇന്നൊരു പക്ഷേ ദൈവ വ്യവസ്ഥയോട് എതിർത്ത് ഇല്ലേ എനിക്കതൊന്നും വേണ്ട ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് നിങ്ങൾ പുറകോട്ട് മാറിയവരായിരിക്കാം ഇന്ന് കർത്താവ് പറയുകയാണ് ആ ലുറിയ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുമ്പോൾ പിതാവ് അയച്ച പുത്രനായ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അലൊഴിയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാതുകൊണ്ട് അവൻ വന്ന ചില പ്രതികൂലങ്ങൾ അവൻ അത് ദൈവം അയച്ചതാണെന്ന് ഞാൻ പറയല്ല നിങ്ങളുടെ മനസ്സാക്ഷിയിൽ കുറ്റബോധം വന്നപ്പോൾ ഭയം വന്നപ്പോൾ ഭാരം വന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ അടക്കി വാണുകൂടി പ്രതികൂലങ്ങളില്ലേ പ്രതിസന്ധികളില്ലേ കർത്താവ് പറയുക നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവർ ഇനി അത് വരത്തില്ല ഇനി അത് വരത്തില്ല പ്രിയപ്പെട്ടവരെ യേശുവിനെ കർത്താവ് നിങ്ങൾ വിശ്വസിക്കുന്നവരു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇത്രയും നാളും പിശാചിട്ട കുറ്റബോധം മാറിപ്പോകുന്നതിൻ്റെ കൂടെ തന്നെ ആ കുറ്റബോധവും ഭയവും നിമിത്തം നിങ്ങളുടെ മേൽ വന്ന ബാധകൾ നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കമായിരിക്കാം കൂടെ കൂടെ വരുന്ന പ്രയാസങ്ങൾ കൂടെ കൂടെ വരുന്ന അസ്വസ്ഥത കൂടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതികൂലങ്ങളെ മുഴുവൻ എൻ്റെ കർത്താവ് എടുത്തു മാറ്റുകയാണ് നിങ്ങളുടെ ഒരൊറ്റ കാര്യം യേശു എൻ്റെ കർത്താവാണ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഹാലലുയ ഐ മീൻ അങ്ങനെ വിശ്വസിച്ചപ്പോൾ കർത്താവ് പറയുന്ന മിശ്രമൊരുക്ക് വരുത്ത ബാധയൊന്നും വരുത്തത്തില്ല പോകുന്നത് രണ്ട് ബാധയൊന്നും വരുത്തത്തില്ലല്ലോ പിന്നെ കർത്താവ് അറിയ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്നേ ഹോവാ ബാധ വരുത്തില്ലെങ്കിൽ പിന്നെന്തിന് ആ ഒരു പ്രോമിസ് ആ ഒരു പ്രോമിസിൻ്റെ റീസൺ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവര് ഇവര് കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷം തലമുറകളായിട്ട് ഇവർ മിശ്രൈമിൽ അടിമകളാണ് അതിഥികളായിട്ട് വന്നു അടിമകളായിട്ട് മാറി അതിഥികളായിട്ട് യോസഫിൻ്റെ കാലത്ത് അടി അതിഥികളായിട്ട് അവിടെ വന്നവർ അവർ പിന്നത്തേതിൽ അടുത്ത ഭർവുവിൻ്റെ കാലത്ത് ഇവർ അടിമകളായിട്ട് മാറി അങ്ങനെ അടിമകളായിട്ട് മാറി ഇവർ ഇവരെ കൊണ്ട് തന്നെ ആ ദേശത്തിലെ വലിയ രണ്ട് പട്ടണങ്ങൾ പണി അങ്ങനെ ആ ദേശത്ത് ഇവർ അധ്വാനിച്ച് ഇവർക്ക് വേണ്ട പോലെ ശമ്പളമില്ല വേണ്ട പോലെ ആ സ്വസ്ഥതയില്ല വിശ്രമം കിട്ടുന്നില്ല ഭയം ഊഴിയവേലക്കാർ നിമിത്തമുള്ള പീഡനം അടിക്കുക ഇവരെ ഉപദ്രവിക്കുക ഇതെല്ലാം കൊണ്ട് ഇവർ അലൊലിയ മിശ്രമി നിറങ്ങുമ്പോൾ മാനസ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ക്ഷയിച്ചവരായി ക്ഷീണിച്ചവരായി ബലഹീനരായിട്ട് അവരവിടെ നിറങ്ങുന്നത് ആലൊറിയ എന്നാൽ യോർദാൻ ഓർദാൻ ചെങ്കടൽ കടന്ന് അക്കരെ എത്തി കർത്താവിലൂടെ ഒരു പ്രമാണം ചെയ്യുക ഇന്നു മുതൽ നിങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടാവത്തില്ല കാരണം ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന എഹോവയ കഠിനാധ്വാനം കൊണ്ട് ടെൻഷൻ കൊണ്ട് ഊഴിയവേലക്കാർ ഉപദ്രവിച്ചത് നിമിത്തം നിങ്ങളുടെ സ്വസ്ഥതയില്ലായ്മ നിമിത്തം നിങ്ങളുടെ അകത്തെ ഭയം നിമിത്തം ഭാര നിമിത്തം നിങ്ങളുടെ ജീവിതത്തിന് മേൽ ആ മേനാലുള്ള വന്നുകൂടിയ രോഗങ്ങളില്ലേ ആ രോഗത്തെ കഥ പറയുക ഐ ആം ഹിയർ ടു ഹീൽ യു പ്രിയപ്പെട്ടവർ നിങ്ങൾ ഈ അച്ഛനും കെട്ടുകൊണ്ടിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങളുടെ ഒരു പക്ഷെ നിങ്ങൾ പല വിധത്തിലുള്ള പ്രഷർ മനസ്സിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ എടുത്തിട്ട് ഭയമുണ്ടായിട്ടും ഇല്ലെങ്കിൽ അല്ലൊടി നിങ്ങളുടെ ജോലി സ്ഥലത്ത് ജോലി നിമിത്തം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണ നിമിത്തം വിശ്രമമില്ലായ്മ കൊണ്ട് ചില ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്തതുകൊണ്ട് ചില കാര്യങ്ങളുടെ അകത്തുകൂടെ നിങ്ങൾ പോയത് നിങ്ങളുടെ രോഗികളായി ഉള്ളവരുണ്ടെങ്കിൽ കർത്താവ് അറിയാം ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഹോവിയ എപ്പോഴാണ് സൗഖ്യം വരുന്നത് അവൻ അവന് പ്രസാദമുള്ളത് ചെയ്യുമ്പോൾ അവന് പ്രസാദമുള്ളത് എന്താ ഈ പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ വിശ്വസിക്കുക അവൻ്റെ അതിനോട് ചേർന്നുള്ള വാർത്തത്വമാണ് ആമേൻ നിങ്ങളെ നിങ്ങളുടെ ശരീരത്തിന് മേൽ നിൽക്കുന്ന രോഗത്തെ നിങ്ങളുടെ ശരീരത്തെ അടക്കി വാഴുന്ന രോഗശക്തികളെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കർമ്മത്തിന് മേൽ നീട്ടപ്പെടുമ്പോൾ ദൈവിക കർമ്മതിന് മേൽനീട്ടപ്പെടുമ്പോ ദൈവ മഹത്വം അതിന് മേൽ നീട്ടപ്പെടുമ്പോ നിങ്ങളേശുര വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെടൂർ കർത്താവിൻ്റെ വചനത്തിൽ ആലിയ യേശു പുസ്തകം പുസ്തകം അതിൻ്റെ അൻപത്തിമൂന്നാം അധ്യായത്തിലെ നാലും അഞ്ചും വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹാലറിയ അവൻ്റെ അടിപ്പിണറുകളാൽ അടിപ്പിണറുകളാൽ സൗഖ്യം തന്നിരിക്കുക സൗഖ്യം ഹാലറൂയ നമുക്ക് ആലറിയ അൻപത്തി മൂന്നാം അധ്യായം അതിന് അഞ്ചും വാക്യം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു നമ്മുടെ വേദനകളെ യേശിച്ചു വന്നു നാമോ ദൈവം യേശുവിനെ ശിക്ഷിച്ചും അടിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനാൽ ശിക്ഷ യേശുവിൻ്റെ മേലായി യേശുവിൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു വരാൻ പോവല്ല വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെ അകൃത്യങ്ങൾ നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ അതിക്രമം നിമിത്തം യേശു മുറിവേറ്റു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ നമ്മൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തു പ്രഷർ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഭാരം അത് നിങ്ങളെ രോഗികളാക്കിയെങ്കിൽ ഇന്ന് കർത്താവ് പറയുക അവൻ്റെ ആ അടിപ്പിണറുകളാൽ സൗഖ്യമുണ്ട് മിസ്രൈമർക്ക് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാക്തത്വമാണ് ഒന്ന് മിസ്രൈമർക്ക് വരുത്തിയ ബാധയൊന്നും നിൻ്റെ മേൽ വരുത്തത്തില്ല രണ്ട് ഏഷ് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഹോവ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ മീൻ ആമേൻ നിങ്ങളുടെ രോഗികളായിട്ടുണ്ടോ പല കാരണങ്ങൾ കൊണ്ട് എന്ത് റീസണുമാകട്ടെ യേശു എന്ന് വിളിച്ചാൽ യേശു എന്ന് വിളിച്ചാൽ സൗഖ്യം ഉറപ്പാ ഐ മീൻ സാധ്യത ഉണ്ടെന്നല്ല നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആ കരം നീട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുക ആ അടിപ്പിണറുകൾ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ആ അടിപ്പിണറുകൾ നിങ്ങളുടെ വിടുതലിനാണ് ആ അടിപ്പിണരുകൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശു എന്ന് വിളിക്കുമ്പോൾ യേശു എന്നെ സൗഖ്യമാക്കണമേ എന്നെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിടുവിക്കുന്ന അസാധാരണ മഹത്വം നിങ്ങളെ ശക്തമാക്കുന്ന ആ ശക്തീകരിക്കുന്ന അസാധാരണ മഹത്വം നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുക കാരണം യേശു നിങ്ങളുടെ കൂടെ നിപ്പുണ്ട് വചനം പറയുന്ന എൻ്റെ കൂടെ യേശു നിപ്പുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ സമീപം യേശു നിപ്പുണ്ട് ആ കണ് ആ കരങ്ങളിലേക്കൊന്ന് പിടിച്ച് നല്ലൊരു എഴുന്നേറ്റെ നിങ്ങളെ വിഡിപ്പിക്കുന്ന കർത്താവ് നിങ്ങളുടെ സമീപം നിപ്പുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ ശരീരത്തിന് മേൽ കർത്താവ് നിലനിൽക്കുന്ന എല്ലാ രോഗ രോഗശക്തികളെയും കർത്താവ് എല്ലാ ഭയങ്ങളെയും എല്ലാ നിരാശകളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പൊളിച്ചു കർത്താവേ വലിയ വിടുതലവരുടെ അവരുടെ മേലുണ്ടാകട്ടെ ജയത്തിന്റെയും ആത്മാവേ വിടുതലിന്റെ ആത്മാവേ സൗഖ്യത്തിന്റെ ആത്മാവേ ഇപ്പോൾ തന്നെ കർത്താവെ ഓരോരുത്തരെയും സ്പർശിക്കപ്പെടട്ടെ യേശുനാമത്തിൽ സൗഖ്യമാകുക എന്ന് കൽപ്പിക്കുന്നു ലോകത്തിന് പുറകിൽ മറിഞ്ഞിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ ഇപ്പോൾ പാമ്പുകളെയും തെളിവുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അധികാരം നാമത്തിൽ ആ ആത്മാക്കളെ ശാസിക്കുന്നു വിട്ടുമാറട്ടെ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം ഉണ്ടായി കഴിഞ്ഞു നന്ദി കർത്താവേ വിടുവിക്കണം കർത്താവ് മാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവുക ആ മേൻ ആ മേൻ ആ മേൻ യേശുവിന്റെ നാമത്തിൽ ആ മേൻ നിങ്ങൾക്ക് എന്ത് അസാധ്യമായിരുന്നു എന്ത് ചെയ്യാൻ കഴിയാതിരുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മേലെ ഇപ്പം തന്നെ കഥാവിൻ്റെ അത്ഭുതക്കാരൻ നീട്ടപ്പെട്ടിരിക്കുകയാണ് വിടുവിക്കുന്ന കർത്താവ് നിങ്ങൾ തൊട്ട് കഴിഞ്ഞിരിക്കുക ഇനി നിങ്ങളുടെ മേലെ രോഗം വാഴത്തില്ല ആ മേലെ ആ ഭയമെന്ന് എടുത്ത് മാറ്റിക്കുകയും നമ്മൾ പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് കടഭാരം പ്രിയപ്പെട്ടവര് കട ഭാരം മാറിയാൽ തന്നെ കടമാറും നമ്മുടെ അകത്തുനിന്ന് ആ ഭാരം നമ്മുടെ അകത്തു ആ ചിന്താകുലം ആ ആ വിഷയത്തെക്കുറിച്ചുള്ള ഓർത്തോർത്ത് ഓർത്തിരിക്കുന്ന കാര്യമില്ല അതങ്ങ് നിർത്തിയിട്ട് കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുണയ്ക്കുകയും നിങ്ങൾ അത്ഭുതം കാണും നിങ്ങളെക്കുറിച്ച് കഥാവിൻ്റെ പദ്ധതി വലുതാ നിങ്ങളെ അനുഗ്രഹമാക്കുക മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും മാകിത്തീരുന്നതും കൂടെ കർത്താവിൻ്റെ പദ്ധതി ആകയാൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക ഈ കാണുന്ന ഫോൺ നമ്പറിലും തുടർന്ന് വരുന്ന ഇമെയിലിലും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കർത്താവിൽ ഒരുമിച്ച് ആ മേൻ കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ